ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള കരുവീരനായിരുന്നു പത്മനാഭൻ ഗുരുവായൂരപ്പന് തുല്യമായി ദൈവിക പരിവേഷത്തോടെ ആനപ്രേമികളും ഭക്തരും ആരാധിച്ചിരുന്ന ഗജശ്രേഷ്ഠൻ ഗുരുവായൂർ കേശവന്റെ പത്മനാഭൻ പിന്മുറക്കാരനായിരത്തിൽ ഗജരത്നം പട്ടം നൽകി ദേവസ്വം പത്മനാഭനെ ആദരിച്ചു ജനുവരി അന്നാണ് പത്മനാഭനെ ഗുരുവായൂരിൽ നടയിരുത്തിയത് വേണ്ടുവോളം പത്മനാഭൻ വളരെ വേഗം ഏവരുടെയും പ്രിയപ്പെട്ടവനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റി തുടങ്ങിയ ഈ ഗജവീരൻ ഭക്തരുടെയും ആനപ്രേമികളുടെയും ആരാധ്യനായി മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും പൊതുപരിപാടികൾക്കും പത്മനാഭന്റെ സാന്നിധ്യത്തിനായി ദേശങ്ങൾ മത്സരിച്ചു ഏറ്റവും കൂടുതൽ ഏക്കം വാങ്ങിയ ആനകളിലൊന്നായിരുന്നു ഗുരുവായൂർ പത്മനാഭൻ പ്രായാധിക്യത്തെ തുടർന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ പത്മനാഭനെ ഗുരുവായൂരിനു പുറത്ത് എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ നിയന്ത്രണത്തിൽ ഗുരുവായൂർ ദേവസ്വം ഇളവ് വരുത്തി തൃശൂർ അടക്കം നിരവധി പൂരങ്ങൾ ആനപ്രേമികളുടെ ആവേശവും വികാരവുമാണ് വിടവാങ്ങുന്നത് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നാളിൽ നടക്കുന്ന ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് കേശവന്റെ പ്രതിമയിൽ പതിവായി മാല ചാർത്തുന്നത് പത്മനാഭനായിരുന്നു പത്മനാഭൻ ഇനിയില്ലെന്ന തിരിച്ചറിവ് ഉൾക്കൊള്ളാനാവാതെ വേദനിക്കുകയാണ് ഗജരത്നം പത്മനാഭന്റെ ആരാധകർ Janam Trishur